ഹലോ ഗൈസ്, നമ്മളിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ അരീക്കൽ വെള്ളച്ചാട്ടത്താണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എറണാകുളത്തു നിന്ന് ഒരു 38 കിലോമീറ്ററാണ് വരുന്നത് ഈ അരീക്കൽ വെള്ളച്ചാട്ടം. മഴ സീസണൊന്നും അല്ലാത്തതുകൊണ്ട് വെള്ളം കുറവായിരിക്കും, എന്നാലും നമുക്ക് ടൈം കിട്ടുമ്പോഴല്ലേ ഇത് പോയി കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ അരീക്കൽ വെള്ളച്ചാട്ടത്തിലെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അരീക്കൽ വെള്ളച്ചാട്ടത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിടുന്ന് 10 രൂപയാണ് പാസ്. നമുക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ട് അരീക്കൽ ടൂറിസം വിപുലീകരിച്ചിരിക്കുന്നത് 2014. അതുപോലെ തന്നെ നമ്മൾ വെള്ളച്ചാട്ടം കാണാനായിട്ട് ഇറങ്ങുന്നത് ഒരു 500 മീറ്ററോളം താഴ്ചയിലാണ് ഈ വെള്ളം വന്ന് വീഴുന്നത്. അപ്പോൾ നമുക്ക് ഈ താഴ്ചയിലിട്ട് ഇറങ്ങാനായിട്ട് മൊത്തം സ്റ്റെപ്പാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെല്ലണം. അപ്പോൾ ആളുകളത്തെ കുറവാണ്, കാരണം ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് വെള്ളം കുറവായതുകൊണ്ട് തന്നെ ആളുകളത്തെ വളരെ കുറവാണ്. അതുപോലെ തന്നെ വെയിലാണെങ്കിലും ഇവിടെ ഇതുപോലെ നല്ല മരങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് നമുക്ക് ആ വെയിലിൻ്റെ ചൂട് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. നല്ലൊരു തണുപ്പും അതുപോലെ തന്നെ ചെറിയ ഇളം കാറ്റും ഒത്തിയുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ ഇറങ്ങി ഇങ്ങനെ താഴെ എത്തിയിട്ടുണ്ട്. നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ ഈ അരീക്കൽ വെള്ളച്ചാട്ടം കാണാനായിട്ട് വന്നിട്ടുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശക്തിയായിട്ടുള്ള വെള്ളച്ചാട്ടം ഉള്ള സമയമായിരുന്നു, സീസൺ ടൈമായിരുന്നു, ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഈ കാണുന്ന ഈ വെള്ളത്തിലത്തെ എല്ലാവരും ഇറങ്ങി കുളിക്കുന്നതും നീന്തുന്നതും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ഒരുമാതിരി കളറെല്ലാം മാറിക്കിടക്കുന്നു. അതുപോലെ തന്നെ ഈ താഴെ ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് എല്ലാവരും മുകളിലത്തെ പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ മുകളിലും കൂടെ പോയി നോക്കാം. അപകടമുള്ള സ്ഥലമാണ് എത്തിയത്, എന്നാലും നമുക്ക് ഒന്ന് പോയി നോക്കാം എങ്ങനെയാണ് അവർ മുകളിൽ ചെന്നിരിക്കുന്നതെന്ന്. നമുക്കൊന്ന് നോക്കാം മുകളിലത്തെ വിശേഷങ്ങളും കൂടെ കാണിച്ചു തരാം. അതുപോലെ തന്നെ അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്, ഇവിടെ നിരോധന മേഖല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും കയറിപ്പോകുന്നതിൻ്റെ ഒരു കയറിപ്പോയി ഒരു വഴി ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുകളിലെത്തി താഴേക്കത്ത് നോക്കുമ്പോൾ നല്ല താഴ്ചയാണ്. അതുപോലെ തന്നെ കാര്യമായിട്ടുള്ള വെള്ളച്ചാട്ടം ഇല്ല, ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. അപ്പം ഈ അരീക്കൽ വെള്ളച്ചാട്ടം കാണാൻ ആഗ്രഹിക്കുന്നവരൊന്നും ഈ സമയത്ത് വരണ്ട. 2-3 മാസം കൂടെ കഴിഞ്ഞ് മഴയുടെ സീസണിൽ വന്നു കഴിഞ്ഞാൽ മാത്രം ഈ അരീക്കൽ വെള്ളച്ചാട്ടത്തിലൊരു നമുക്കെന്താ കാഴ്ചയിലൊരു ഭംഗിയത്ത് തോന്നത്തുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ളിടത്തൊക്കെ കയറുന്നത് നല്ല വഴുക്കലത്തെ ഉണ്ടാവും, അപകടങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളൊന്നും അങ്ങനെയൊന്നും അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ അരീക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് നേരെ താഴേക്ക് ഇറങ്ങാം. വെള്ളത്തിന് നീരൊഴുക്ക് ചെറുതായിട്ടേ ഉള്ളൂ, അത് മുകളിൽ നിന്ന് വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ താഴെ ഭാഗത്തും കൂടെ ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ വെള്ളമുള്ള സമയത്താണെങ്കിൽ എല്ലാവരും താഴെ പോയി വെള്ളം ഒഴുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വെള്ളത്തെ ചാടുന്നതിൻ്റെ വ്യൂ ഒക്കെ കിട്ടണമെങ്കിൽ ഈ താഴെ നിന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോഴാണ് അതിൻ്റെ വ്യൂ കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് താഴെ ചെന്നിട്ടൊന്ന് നമുക്ക് മുകളിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങ് താഴെ എത്തി. ഇവിടെ നിന്നുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് എൻ്റെ വ്യൂ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്നതും. അതുപോലെ തന്നെ ഇപ്പോൾ വെള്ളച്ചാട്ടം
കുറവായതുകൊണ്ട് വെള്ളമില്ലാത്തതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഇതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂവാറ്റുപുഴയെന്ന് ഒരു 8 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ എറണാകുളത്തു നിന്ന് വരുന്നവരാണെങ്കിൽ ഇത് 38 കിലോമീറ്ററാണ് എറണാകുളത്തു നിന്ന്. അപ്പോൾ ഇത് സീസൺ ടൈമിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ നല്ലൊരു വ്യത്യസ്തമായ വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.